മർക്കസ് നോളജ് സിറ്റി നഗരപദ്ധതിയുടെ സമർപ്പണം മാർച്ച് മാസം മുതൽ വിവിധ പരിപാടികളോടെ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ കൈതപ്പൊയിൽ 2012 നിർമ്മാണം ആരംഭിച്ച മർക്കസ് നോളജ് സിറ്റി നഗരപദ്ധതിയുടെ ഔപചാരിക സമർപ്പണം വിവിധ പരിപാടികളോടെ മാർച്ച് മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിവിലിസ് എന്ന പേരിൽ 20 ദിന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മർക്കസു സക്കാഫത്തി സുന്നിയയുടെ ഏറ്റവും പുതിയ സംരംഭമാണ് മർക്കസ് നോളജ് സിറ്റി. ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് സംയോജിത നഗരപദ്ധതി എന്ന ആശയം രാജ്യത്തു തന്നെ പുതുമയുള്ളതായിരുന്നു. വിദ്യാഭ്യാസം, സംസ്കാരം, പാർപ്പിടം, വാണിജ്യം എന്നിവയെ സമന്വയിപ്പിക്കുന്ന ഒരു ചെറു നഗര മാതൃകയാണ് നോളജ് സിറ്റി യാഥാർത്ഥ്യമാക്കിയത്. ഇതിൽ അറിവിന് പ്രാമുഖ്യം നൽകിയാണ് സിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. നോളജ് സിറ്റിയിൽ 4-സ്റ്റാർ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സും കൺവെൻഷൻ സെന്ററിൽ ഇവന്റ് മാനേജ്മെന്റുമാണ് പരിശീലിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, സംസ്കാരം, ഫൈൻ ലിവിംഗ്, വാണിജ്യം, കാർഷികം എന്നിങ്ങനെ 6 മേഖലകളിലായി ശ്രദ്ധ പതിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളൂന്നിയാണ് മർക്കസ് നോളജ് സിറ്റി പ്രവർത്തിക്കുന്നതെന്നും അന്തർദേശീയ നിലവാരമുള്ള പഠന മികവിനും പശ്ചാത്തല സൗകര്യങ്ങൾക്കുമൊപ്പം പ്രതിബദ്ധരും സേവനസന്നദ്ധരുമായ പ്രൊഫഷണലുകളെ സൃഷ്ടിച്ചെടുക്കുകയാണ് സിറ്റിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും സംഘാടകർ പറഞ്ഞു. നിലവിൽ മെഡിക്കൽ കോളേജ്, ലോ കോളേജ്, ഗ്ലോബൽ സ്കൂൾ, ടെക്നോളജി സെന്റർ, മാനേജ്മെന്റ് സ്കൂൾ, ഫിനിഷിംഗ് സ്കൂൾ, ലൈബ്രറി, റിസർച്ച് സെന്റർ, ക്വീൻസ്ലാൻഡ് അടക്കം നിരവധി വിദ്യാഭ്യാസ സംരംഭങ്ങൾ നോളജ് സിറ്റിയിലുണ്ട്. കൂടാതെ ഹോട്ടൽ, വെൽനസ് സെന്റർ, ആശുപത്രി, പാർപ്പിട സമുച്ചയം എന്നിവയും പ്രവർത്തിച്ചു വരുന്നു. ആർക്കിടെക്ചറൽ പ്രത്യേകതകളാലും വലുപ്പത്താലും നോളജ് സിറ്റിയിലെ ജാമിയുൽ ഹുദൂഹ് മസ്ജിദ് ആഗോള ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. നോളജ് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഇക്കാലത്തിനിടയിൽ 40 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശാതിഥികൾ ഇവിടം സന്ദർശിച്ചു. കൾച്ചറൽ സെന്ററിനു താഴെ പണി പൂർത്തീകരിച്ചു വരുന്ന 150 കടകളടങ്ങിയ സൂഖ് പ്രവർത്തന സജ്ജമാകുന്നതോടെ വാണിജ്യ രംഗത്ത് പുതിയ അനുഭവമാകും. ലോഞ്ചിംഗ് ഇയർ പരിപാടികളുടെ ഭാഗമായി മാർച്ച് 4 കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി ആന്റണി രാജു, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, മറ്റു ജനപ്രതിനിധികൾ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, വാണിജ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതിന്റെ ഈ ഉദ്ഘാടന വർഷം വിവിധ സബ്ജക്റ്റുകളിലുള്ള നിരവധി കോൺഫറൻസുകളും ഇന്റർനാഷണൽ കോൺഫറൻസുകളും സെമിനാറുകളും മറ്റു പല വൈവിധ്യമാർന്ന പദ്ധതികളുമായിട്ടാണ് ഇൻഷാല്ല ഈ ഉദ്ഘാടന വർഷത്തിൽ നടക്കുക. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇൻഷാല്ല 4 നടക്കാൻ പോകുന്നത്. തുടർന്ന് അന്താരാഷ്ട്ര മത സൗഹാർദ്ദ സമ്മേളനം, മലബാർ സാഹിത്യ സംഗമം, ഇന്ത്യ ആസിയാൻ സാമ്പത്തിക ഫോറം, ദേശീയ ഭിന്നശേഷി സമ്മേളനം, മീഡിയ കോൺക്ലേവ്, വിദ്യാഭ്യാസ സെമിനാർ, അനാഥാഗതി സമ്മേളനം, ലീഗൽ കൊളോക്കിയം, ആരോഗ്യ സമ്മേളനം, വിദ്യാർത്ഥി അസംബ്ലി, ചരിത്ര സെമിനാർ, സൂഫി മെഹഫിൽ, ടെക്കി സംഗമം, നാഗരിക സമ്മേളനം എന്നിവ വിവിധ സമയങ്ങളിലായി നടക്കും. വാർത്താസമ്മേളനത്തിൽ മർക്കസു സക്കാഫത്തി സുന്നിയ ഡയറക്ടർ ജനറൽ സി മുഹമ്മദ് ഫൈസി, ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, അഡ്വക്കേറ്റ് തൻവീർ ഉമർ, അഡ്വക്കേറ്റ് സി അബ്ദുൽ സമദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.